യുവർ ഓണർ, ഏത് യന്ത്രത്തിനും അതിന്റെ ഉടമ ഇടയ്ക്ക് വിശ്രമം കൊടുക്കും ഇല്ലേ? എന്നാൽ രാവും പകലും ഒരു വിശ്രമമില്ലാത്ത മനുഷ്യ യന്ത്രമാണ് ഞാൻ. വ്യക്തമായി പറയൂ. രാവിലെ 5 മണിക്ക് തന്നെ ഉറക്കം മതിയാവാതെ അലാറം കേട്ട് ഞാൻ ഉണരും. ആ സമയം മുതൽ ഓട്ടം തുടങ്ങുകയാണ്. ദിവസത്തിന്റെ നല്ലൊരു ഭാഗം അടുക്കളയിൽ പോരാടണം. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണം, ശീലങ്ങൾ, ഓരോ സമയത്തും ചെയ്തു കൊടുക്കേണ്ട പ്രത്യേക ചിട്ടകൾ, ഒരു സമയത്ത് തന്നെ പല ഭാഗത്തു നിന്നുള്ള വിളികൾ, അവിടെയൊക്കെ ഓടിയെത്തണം. ഓരോ നേരവും കഴുകിയാൽ തീരാത്ത പാത്രങ്ങൾ, അലക്കിയാൽ തീരാത്ത വസ്ത്രങ്ങൾ. എനിക്ക് മടി വരുമെന്ന് പറഞ്ഞ് വാഷിംഗ് മെഷീൻ വാങ്ങി തന്നിട്ടില്ല. സഹായത്തിന് പുറത്തുനിന്ന് ആരെയും വിളിക്കാൻ പാടില്ല. വീടും പരിസരവും സദാസമയവും വൃത്തിയായും ചിട്ടയായും നിൽക്കണം. ഓണമായാലും വിഷു ആയാലും എനിക്ക് വിശ്രമമില്ല. വിരുന്നുകാർ വന്നാൽ ഇരട്ടി ജോലികൾ പേരണം. കുട്ടികളെ പഠിപ്പിക്കണം. സ്കൂൾ മീറ്റിങ്ങുകളിൽ ഞാൻ തന്നെ പങ്കെടുക്കണം. ഞാനൊന്നും പറയുന്നില്ല യുവർ ഓണർ. അകത്തും പുറത്തുമായി നെട്ടോട്ടം ഓടാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ. വീട്ടു ജോലികൾ ചെയ്യാൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടവളാണ് ഞാൻ. എനിക്ക് സന്തോഷിക്കാൻ സമയമില്ല, വിശ്രമിക്കാൻ നേരമില്ല. എന്തിനധികം എനിക്കിപ്പോ സ്വന്തമായൊരു അഭിപ്രായം പോലും ഇല്ല. ശരിയാണ്, അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. ആ വീട്ടിൽ നിങ്ങളല്ലാതെ മറ്റാരും ഈ ജോലികൾ ചെയ്യാനില്ല എന്നിരിക്കെ അത് നിങ്ങളുടെ കടമയായി കാണണമെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു യുവർ ഓണർ. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് 10-12 കൊല്ലമായിട്ടും ആരോടും പരാതി പറയാതെയും പരിഭവപ്പെടാതെയും ഞാൻ എന്റെ കടമകൾ നിർവഹിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ കോടതി കയറിയത്? വിശദമാക്കൂ. എന്റെ കടമ നിർവഹിക്കാൻ ഭർത്താവ് തടസ്സം നിൽക്കുകയും എന്നെ വില കുറച്ച് കാണുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഒന്നുകൂടി വ്യക്തമായി അവതരിപ്പിക്കൂ. വീട്ടുജോലികളെക്കുറിച്ചോ ഭർത്താവ് എന്നെ സഹായിക്കാത്തതിലോ എനിക്കൊരു പരാതിയുമില്ല. അത് സഹിക്കാൻ ഞാൻ തീരുമാനിച്ചതാ. മനഃപൂർവ്വം അതിന് മുടക്കം വരുത്താറില്ല. പക്ഷേ ചിലപ്പോഴങ്ങനെ സംഭവിക്കും. കാറിലൊരു യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് കാറ് കേടുവന്നാൽ എന്തു ചെയ്യും? ആ കേട് നന്നാവുന്നവരെ നിർത്തിയിടും അല്ലേ? പക്ഷേ എന്ത് കംപ്ലൈൻറ് ഉണ്ടായാലും എന്റെ ഭർത്താവിന് ഞാനെന്ന മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എന്താടീ ഈ സമയത്ത് കിടക്കുന്നേ? ജോലിയൊന്നുമില്ലേ? ഏട്ടാ, എനിക്ക് പനിക്കുന്നു. ശരീരം മൊത്തം വേദന. നിങ്ങൾക്കുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൂ. എനിക്കൊന്നും വേണ്ട. അയ്യടാ, ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങണം അല്ലേ? പിന്നെ ക്രമേണ നിങ്ങൾ പതിവാക്കാം. അതല്ലേ നിന്റെ തന്ത്രം? പിന്നെ ഉറങ്ങിയും ടി വി കണ്ടും ഭൂലോകം അടിച്ചാവാം. ഏതോ കൊച്ചമ്മമാര് മന്ത്രിച്ചെന്ന ഐഡിയ ആയിരിക്കും. അതുകൊണ്ട് അത്ര അടവുകളൊന്നും പയറ്റം നിൽക്കണ്ട. എഴുതേരിപ്പിക്കോ, മുട്ടുമടക്കി തൊഴിക്കും ഞാൻ. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങണം പോലും, അതിനുള്ള കാശിൻ്റെ അച്ഛൻ കൊണ്ടുവരുമോടി?